ഒരു ബ്രാൻഡ് തുടങ്ങാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ മൈൻഡിൽ ഒരു ബ്രാൻഡിനെ പറ്റിയിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് മുതൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രാൻഡിനെ പറ്റിയിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ കാര്യം വരുന്നത് നിങ്ങളുടെ നിഷ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് സ്പെസിഫിക്കലി ഏത് മാർക്കറ്റ് സെഗ്മെന്റിനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ ബ്രാൻഡ് ഇന്ന ടാർഗറ്റ് ഓഡിയൻസിലേക്കാണ് എത്തേണ്ടത് എന്നുള്ള ആ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ നീഡ് എന്താന്നുള്ളത് അതുപോലെ അവരുടെ പ്രിഫറൻസസ് എന്താന്നുള്ളത് അവരുടെ പെയിൻ പോയിന്റ്സ് എന്തൊക്കെയാന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം വരുന്നത് അതിനുശേഷം നിങ്ങളുടെ ബ്രാൻഡ് എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ കോർ വാല്യൂസ് എന്താണ് ലോങ് ടേം ഗോൾസ് എന്താന്നുള്ള ഒരു മിഷൻ ആൻഡ് വിഷൻ ഡിഫൈൻ ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ അനലൈസ് ചെയ്യാം മാർക്കറ്റിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ നിങ്ങൾ കൊണ്ട് സാധിക്കുമോ എന്നുള്ളത് നോക്കുക അതിനനുസരിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിലാണോ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ട്രെൻഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത് നന്നായിരിക്കും അത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ് കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി ഡെവലപ്പ് എന്നുള്ളതാണ് ആളുകൾക്ക് ഓർത്തുവെക്കാൻ സാധിക്കുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു നെയിം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് അവൈലബിൾ ആണോ മറ്റ് കോമ്പറ്റീറ്ററോ എടുത്തിട്ടുള്ള നെയിം ആണോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ഒരു ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കാവുന്നതാണ് പിന്നെ അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു ലോഗോ അതുപോലെ തന്നെ ടാഗ് ലൈൻ നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നല്ല കാണുമ്പോൾ തന്നെ വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ലോഗോ അതുപോലെ തന്നെ നല്ല കാച്ചി ആയിട്ടുള്ള ഒരു ടാഗ് ലൈൻ ഇത് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ വാല്യൂസ് എന്താണെന്നുള്ളത് കൺവേ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ കളേഴ്സ് ഫോൺസ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പേഴ്സണാലിറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളത് ഒപ്പം തന്നെ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചേക്കണേന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇ കൊമേഴ്സ് ആയിട്ടോ റീറ്റെയിൽ ആയിട്ടോ സബ്സ്ക്രിപ്ഷൻസ് വഴിയോ എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് മോഡൽ എന്നുള്ളത് ഔട്ട്ലൈൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ് എത്ര ആയിരിക്കും എന്നുള്ളത് നിങ്ങളുടെ പ്രൊജക്റ്റഡ് എക്സ്പെൻസസ് എന്തൊക്കെയാണെന്നുള്ളത് റവന്യൂ ഫോർകാസ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഈ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് സെഷനിൽ ബിസിനസ് പ്ലാനിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് മാനുഫാക്ചറിങ് കോസ്റ്റ് മാർക്കറ്റിംഗ് കോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ലീഗൽ ഫീസിൻ്റെ കോസ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം ആയിരിക്കണം നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ് നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം ഓൺലൈൻ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പാർട്ട്ണർഷിപ്സ് ഓഫ്ലൈൻ ഇവൻറ്റ്സ് ഇങ്ങനെ ഏതാണോ നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ബിസിനസ് പ്ലാനിൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ ബിസിനസ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്യുക ബിസിനസ് സ്ട്രക്ചർ സെലക്ട് ചെയ്യുക സോൾ പ്രോപ്പർട്ടർഷിപ്പോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പോ എൽ എൽ സിയോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ലോസിനനുസരിച്ചിട്ട് നിങ്ങളത് രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിന് ട്രേഡ് മാർക്ക് എടുക്കാവുന്നതാണ് ബ്രാൻഡ് നെയിം എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ലോഗോ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് എടുക്കാവുന്നതാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡ് മാർക്ക് സർവീസസിന് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് വെബ്സൈറ്റ് എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ തന്നെ ഇ കൊമേഴ്സ് വെബ്സൈറ്റോ അല്ലെങ്കിൽ ബ്രാൻഡ് വെബ്സൈറ്റോ ക്രിയേറ്റ് ചെയ്യാം ഒരു ഈസി ടു യൂസ് ആയിട്ടുള്ള ആളുകൾക്ക് എളുപ്പം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇൻറ്റർഫേയ്സോട് കൂടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രൊഡക്ട്സും അല്ലെങ്കിൽ സർവീസസ് ഒക്കെ ഷോപ്പ് കേസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുക റിലയബിൾ ആയിട്ടുള്ള മാനുഫാക്ചേഴ്സിനെ കണ്ടെത്താം അപ്പോൾ ഇങ്ങനെ ഡിസൈനിങ് ആൻഡ് മാനുഫാക്ചറിങ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റിയുമായിട്ട് ഒത്തുപോകുന്ന രീതിയിലുള്ള ആയിട്ടുള്ള പാക്കേജിങ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തിട്ട് അത് ചെയ്തെടുക്കാം നിങ്ങളുടെ പ്രൊഡക്റ്റ്സൊക്കെ ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്താം അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ടെസ്റ്റിങ് ചെയ്യാം ആളുകളുടെ അടുത്തുനിന്ന് ഫീഡ്ബാക്ക് എടുക്കാം അപ്പോൾ ഇങ്ങനെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നതും ഈ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആൻഡ് ലോഞ്ചിങ്ങ് ആണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് എൻഗേജിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഷെയർ ചെയ്യാം നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാം എഫിലിയേറ്റ്സ് ഓഫർ ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ബ്രാൻഡ് വിസിബിലിറ്റി കൂട്ടാനും അതുപോലെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം ബ്ലോഗ്സ് വഴിയോ വീഡിയോസ് വഴിയോ മറ്റ് കണ്ടൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ എജ്യൂക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ എൻഗേജ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടൻറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഉപയോഗിച്ചിട്ടും നിങ്ങളുടെ ബ്രാൻഡിനെ മാർക്കറ്റ് ചെയ്യാവുന്നതാണ് പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അഡ്വെർടൈസിങ് ആണ് അപ്പോൾ ഓൺലൈൻ അഡ്വെർടൈസിങ്ങിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഗൂഗിൾ ആഡ്സ് ഫേസ്ബുക്ക് ആഡ്സൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഓഫ്ലൈൻ ആഡ്സിൽ ചെയ്യാം പ്രിൻറ്റ് മീഡിയ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് അഡ്വെർടൈസിങ് മുഖാന്തരം വൈഡർ ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്താവുന്നതാണ് ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് പോപ്പുലർ ആയിട്ടുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വെബ്സൈറ്റിലൂടെയൊക്കെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ്സ് സെല്ല് ചെയ്യാം അതാവുമ്പോൾ ഒരു ബ്രാൻഡ് ഐഡൻറ്റി ഉണ്ടാക്കാനായിട്ട് ഇത് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ റീറ്റെയിൽ സ്റ്റോഴ്സുമായിട്ട് നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ചെയ്യാം അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്ട്സ് അവരുടെ സ്റ്റോഴ്സിൽ സ്റ്റോക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം അങ്ങനെ ഒരു റീറ്റെയിൽ പാർട്ട്ണർഷിപ്പിലൂടെ സെല്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യാം ഇല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പ്സിലൂടെ ചെയ്യാം ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്യാം ഇങ്ങനെ പോപ്പ് ഷോപ്പ്സ് വഴിയോ അല്ലെങ്കിൽ ഫയേഴ്സ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇവൻറ്റ്സ് എക്സിബിഷൻസിലൂടെയൊക്കെ നമുക്ക് ഡയറക്റ്റ് കൺസ്യൂമേഴ്സിന് പ്രൊഡക്ട്സ് സെല്ല് ചെയ്യാവുന്നതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക അവരുടെ ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളതാണ് എക്സലൻ്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കസ്റ്റമർ ഇൻക്വയറീസ് വരുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുക അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ എൻകറേജ് ചെയ്യുക ഫീഡ്ബാക്ക് നൽകാനായിട്ട് റിവ്യൂസ് ലീവ് ചെയ്യാനായിട്ടൊക്കെ ഇതാകുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് ഒക്കെ കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇനി നിങ്ങളുടെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുക സെയിൽസ് എങ്ങനെയാന്നുള്ളത് വെബ്സൈറ്റിൻ്റെ ട്രാഫിക് നോക്കുക സോഷ്യൽ മീഡിയ എൻഗേജ്മെൻറ്റ് നോക്കുക മറ്റ് കീ മെട്രിക്സ് ഒക്കെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതാവുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ പെർഫോമൻസ് എന്നുള്ളത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ബിസിനസ്സിലെ സ്ട്രാറ്റജീസ് മാറ്റാനായിട്ടും സാധിക്കും